السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم فصل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. മഹാന്മാരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രദേശത്തെ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷയോടുകൂടി എത്രയോ ദിവസങ്ങൾ കാത്തിരുന്ന ആ സുദിനമാണ് ഇന്ന് ആഗതമായിട്ടുള്ളത്. മദീന മഖ്ദൂം എന്ന ഈ പ്രദേശത്തിൻ്റെ, സുന്നി പ്രസ്ഥാനത്തിൻ്റെ വലിയ ഒരു ആസ്ഥാന മന്ദിരമാണ് കേരള മുസ്ലിം ഉമ്മത്തിൻ്റെ കണ്ണിലുണ്ണിയായ ഈ പ്രസ്ഥാനത്തിൻ്റെ അജയ്യനായ സാരഥി മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവർകളുടെ മഹനീയ കരങ്ങളാൽ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് തന്നിരിക്കുന്നത്. അള്ളാഹു മഹാനായ ഉസ്താദവർകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും അള്ളാഹു തആല ആയിരാരോഗ്യവും ആഫിയത്തും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹത്തായ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരള മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ നേതൃത്വം നൽകുന്നൊരു പ്രസ്ഥാനമാണ് മഹാനായ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സുന്നി പ്രസ്ഥാനം എന്ന് നമുക്കറിയാം. നമ്മുടെ വിശ്വാസമനുസരിച്ച് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ ഒട്ടേറെ പദ്ധതികൾ കേരളത്തിലും പുറത്തും പുറം നാടുകളിലുമെല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനം മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ ഉലമാക്കൾ സേവന നിരതരാണ്. അവരുടെ എല്ലാ സമയങ്ങളും ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഖിദമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഏതാണ്ട് 2 മാസം മുമ്പ് ഞാൻ ദുബൈയിൽ ചെന്ന സമയത്ത് അബുദാബിയിൽ നിന്ന് ഒരു ചെറിയ പരിപാടി കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നെ ഫോണിൽ വിളിക്കുന്നത്. ഉസ്താദ് ദുബൈയിലാണ് ഉള്ളത്, തലേ ദിവസം ഉസ്താദ് ദുബൈയിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ സമയം നോക്കിയപ്പോൾ സമയം ഏതാണ്ട് 12 മണി കഴിഞ്ഞ് 1 മണിയോടെ അടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഉടനെ ദുബൈയിലേക്ക് വരണം. ഞാൻ മനസ്സിലാക്കി എന്തോ ഒരു പ്രധാനപ്പെട്ട വലിയ, ഇത്രയും സമയം രാത്രി ഉറക്കമൊഴിഞ്ഞ് ഉസ്താദ് എന്നെ കാത്തിരിക്കുന്ന എന്തോ ഒരു വലിയൊരു വിഷയം ചർച്ച ചെയ്യാനായിരിക്കും എന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് വണ്ടിയെടുത്ത് അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് വരികയാണ്. പക്ഷേ ദുബൈയിൽ നിന്ന് ദുബൈയിലേക്ക് വരുന്ന വഴി അത്ര സുഗമമല്ലാത്തത് കൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ വരുന്നുണ്ടെങ്കിലും ഉസ്താദ് 10 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എവിടെത്തി. ഏകദേശം 2, 2.5 മണി, 3 മണിയോടെ അടുത്ത സമയത്ത് ദുബൈയിൽ മർക്കസിൻ്റെ ഓഫീസിലേക്ക് കയറി ബഹുമാനപ്പെട്ട ഉസ്താദ് കിടക്കുന്ന റൂമിലേക്ക് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് എല്ലാ ഉറക്കവും മാറ്റിവെച്ച് എന്നെ കാത്തിരുന്ന് എന്താണൊരു വിഷയം പറയാനുള്ളത് ചോദിച്ചാൽ, നമുക്ക് അവിടെ ഒരു പള്ളി ഉണ്ടാക്കണ്ടേ, ആ പള്ളിക്ക് വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ച് ഒരാളെ കണ്ടെത്തി അത് നിങ്ങളെ ബന്ധപ്പെടുത്തി തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രായവും ക്ഷീണവും ഒന്നും വകവെക്കാതെ ഈ ഉമ്മത്തിന് പള്ളിയും മറ്റ് ആരാധനാ കേന്ദ്രങ്ങളും മദ്രസകളും കോളേജുകളും ഇത് ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരേ ഒരു അജണ്ട മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ജീവിക്കുന്ന ഒരു നേതൃത്വമാണ് നമുക്ക് ഇന്ന് പള്ളി ഉദ്ഘാടനം ചെയ്തതെന്ന സുൽത്താനുൽ ഉലമ മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. അതിന് തുല്യമായൊരു നേതൃത്വം ലോകത്ത് നമുക്ക് എവിടെയാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദിനെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിലാവാത്ത, ആ ഖദ്ർ ചിലപ്പോൾ മനസ്സിലാവാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഉസ്താദിന് അള്ളാഹു തആല വലിയൊരു ഉഖ്രവിയായ പദവി നൽകുന്നത് കൊണ്ടോ ആവാ കുറച്ച് ചില ആളുകളൊക്കെ
അങ്ങനെ അപരാധങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടല്ലോ. മുസ്തഫായ നബി തങ്ങൾ ലോകത്ത് ഒരു ചെറിയ കറുത്ത പുള്ളി ജീവിതത്തിൽ സംഭവിക്കാത്ത നേതാവല്ലേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഒരു സല്ലാത്ത് ഒരു ഖതിയത്ത് നമുക്ക് കാണാൻ കഴിയില്ല. മാലല്ല സാഹിബുക്കും വമാ ഗവാ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനൊന്നും അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. അപ്പൊ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ശത്രുക്കളാൽ അപരാധങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ട് വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മഹാനായ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിലൊരു അതിശയോക്തി സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത്, എപ്പോഴും മൈക്ക് കിട്ടിയാൽ, സ്റ്റേജ് കിട്ടിയാൽ ഉസ്താദിന് എങ്ങനെ എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പേയും പറയും. അതിൻ്റെ ഇടക്ക് ഒരു പോലീസുകാർ നമ്മളെ ഈ സദസ്സിന് നിയമപരമായ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാരുടെ അറിയിപ്പാണ്, KL10AU 93 58 കാറ്, റെഡ്സ് കാറ് തോന്നുന്നു, സുസുക്കിയുടെ കാറാണ്. അത് അവിടെ മാറുക തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്, മാറ്റി കൊടുക്കണം. KL10AU 93 58. അപ്പൊ എപ്പോഴും മൈക്ക് കിട്ടിയാല് ഉസ്താദിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാ, ചില ആളുകളുടെ ഉപജീവനം കൂടി ആയിരിക്കും, അങ്ങനെ ആവുമല്ലോ. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ചില വേദികളിലൊക്കെ അവർക്ക് സ്ഥിരമായൊരു ഇരിപ്പിടം കിട്ടുള്ളൂ. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉസ്താദിനെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തി, ഞാനിങ്ങനെ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടിങ്ങനെ തലയും കീപ്പിട്ട് താത്തി, തൊക്കില് ബാഗും പിടിച്ചിട്ട് ഇങ്ങനെ മൂത്രയ്ക്കാൻ വേണ്ടി ഓടുകയാണ് മർക്കസ് കോംപ്ലക്സിന്റെ മൂത്രപ്പുരയിലേക്ക്. ഞാൻ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഉസ്താദ് കോംപ്ലക്സിൽ അവിടെ ഒരു മൂത്രപ്പുര ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ കാക്ക എവിടുന്നായിരിക്കും മൂത്രയ്ക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കും. ബഹുമാനപ്പെട്ട ഉസ്താദിന് മർക്കസ് കോംപ്ലക്സിൽ നിസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ കൗണ്ടറുമായി വന്ന് നോക്കുക. സുബഹി മുതൽ ഇശാ വരെ അല്ല ആ പള്ളി അടച്ചാലും പാതിരാത്രിയിലും അവിടെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വരാന്തയിൽ നിസ്കരിക്കുന്നുണ്ട്. ഒരു ദിവസം എത്രായിരം ആളുകൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ നിസ്കരിക്കുന്നവരുടെ കൂലിയല്ല അവിടെ മൂത്രമൊഴിച്ച് മനോരിച്ച് ശുദ്ധിയാക്കി പോകുന്നവ. അൽഹംദുലില്ലാഹ്, ഉഫ്രാനക അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ എത്ര ത്യാഗം സഹിച്ചാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അന്ന് മർക്കസ് കോംപ്ലക്സിൽ ഒരു സ്ഥലം വാങ്ങി പള്ളി ഉണ്ടാക്കിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ സമുദായത്തിൽ ആരെങ്കിലും അതിന് പ്രോത്സാഹിപ്പിച്ചിരുന്നോ? ഭരണകൂടം പ്രോത്സാഹിപ്പിച്ചിരുന്നോ? ഇന്നത്തെ ആഠ്യത്വമുള്ള ആളുകൾ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഉസ്താദിന്റെ മനക്കരുത്ത് കൊണ്ട് മാത്രം അന്ന് കോംപ്ലക്സിന് ഭൂമി വാങ്ങിയപ്പോൾ ചില ആളുകൾ പത്രക്കുറിപ്പ് ഇറക്കിയില്ലേ, എത്തീമക്കളെ പൈസ കൊണ്ട് ചളിക്കൊണ്ട് വാങ്ങിയിരിക്കുന്നു കാന്തപുരം എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അന്ന് സത്യത്തിൽ ഈ പോത്തിനെ കുളിപ്പിക്കുന്ന സ്ഥലമായിരുന്നു മർക്കസ് കോംപ്ലക്സിന്റെ സ്ഥലം. എരുമകളൊക്കെ കുളിപ്പിക്കുന്ന ഒരു ചളിക്കുണ്ടനായിരുന്നു. പക്ഷെ ആ ഉസ്താദ് ദീർഘദൃഷ്ടിയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ആരിഫീങ്ങളുടെ മഹനീയമായ തെർബിയത്ത് സിദ്ധിച്ചുകൊണ്ടാണല്ലോ ഈ സമുദായത്തെ നയിക്കുന്നത്. ഉസ്താദ് അന്ന് മർക്കസ് കോംപ്ലക്സ് വാങ്ങുമ്പോ അവിടെ ഒന്നുമില്ല, ഉസ്താദ് വാങ്ങിച്ചു. അവിടെ നിന്ന് ആറുമാസം കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് നഗരസഭ തീരുമാനിക്കുന്ന കോഴിക്കോടിന്റെ മഫീസിൽ ബസ് സ്റ്റാൻഡ് ഈ മർക്കസ് കോംപ്ലക്സിന്റെ മുന്നിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. ഇന്ന് അൽഹംദുലില്ലാഹ് അവിടെ ബസ് ഇറങ്ങുന്ന ആളുകൾക്ക്, ആയിരക്കണക്കായ ആളുകൾക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് നിർമ്മിച്ചിട്ടുള്ള ആ പള്ളിയും അവിടെയുള്ള ശൗചാലയവും അവിടെയുള്ള സൗകര്യങ്ങളും അത് മാത്രമല്ലേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. എത്ര ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. ഒരു സമൂഹത്തിൽ ഒരു ആസ്ഥാനം നിർമ്മിക്കുക, മുസ്ലിം വിശ്വാസികൾക്ക് ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാൻ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, KL10AN AW 37 16 ഈ വണ്ടി കൂടി മാറ്റി കൊടുക്കണം. പോലീസുകാർ അറിയിച്ചതാണ്. KL10AW 37 16 അവിടെ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, എത്രയോ ഒരു ആസ്ഥാനം നിർമ്മിക്കുക ഒരു മുസ്ലിം ഉമ്മത്തിന്, അവിശ്വാസികൾക്ക് കൂടിയിരുന്ന് അവർക്ക് ദിക്ര ചൊല്ലാനും ദീനീയായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സേവന പ്രവർത്തനം തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ഒബാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിലാണ്, ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്, ഒരുപാട് സാദാത്തുക്കളും പണ്ഡിതന്മാരൊക്കെ അന്തിയുറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ ആക്കോട് എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണ് അൽഹംദുലില്ലാഹി ഈ പ്രധാന വീതിയോട് ചേർന്നുകൊണ്ട് അൽഹംദുലില്ലാഹി ഈ സുന്നി പ്രസ്ഥാനത്തിന്റെ
ഒരു വലിയൊരു സൗദം, ഒരു വലിയൊരു ആസ്ഥാനം അൽഹംദുലില്ലാ. മദീന മഖ്ദൂം എന്നൊരു കേന്ദ്രം ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു 10-15 ലക്ഷം റുപ്യ ഇതിന്റെ സംഘാടകർക്ക് കടബാധ്യതകളൊക്കെ ഉണ്ട്. അത് നമ്മൾ തന്നെയാണ് വീട്ടിക്കൊടുക്കേണ്ടത്. അറബികളൊക്കെ മുന്നിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എല്ലാം അവർ സംഭാവന ചെയ്തതാണ് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കണ്ട. അവർ തന്ന ഫണ്ടിനേക്കാളൊക്കെ കൂടുതൽ ഇവിടെ ചെലവഴിച്ച് നമുക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂമിക്ക് വേണ്ടി ഒരുപാട് സംഖ്യ ചെലവഴിച്ചിട്ടുണ്ട്. ആ 10-15 ലക്ഷം റുപ്യ നമ്മളെല്ലാവരും അങ്ങോട്ട് ഷെയർ ചെയ്തെടുത്താൽ ഈ സംഘാടകർ നമ്മളെ കുട്ടികൾ അൽഹംദുലില്ല വളരെ സന്തോഷത്തോടെ ഇനിയും ഒരുപാട് ഖിദ്മകൾ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ എഞ്ചിനീയർ ഷംസുവാജി അല്ലേ, അദ്ദേഹം പനിച്ച് കിടക്കുകയാണ്. എല്ലാവർക്കും പനിയുണ്ട്. ഞാൻ തന്നെ ഇന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ, കാരണം പനി ക്ഷീണം മാറിയിട്ടില്ല. ഉസ്താദ് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറമൊന്നും പറയാറില്ല. ഉസ്താദിൻ്റെ പൊരുത്തമാണ്, ഉസ്താദിൻ്റെ ദുആയാണ് യഥാർത്ഥത്തിൽ എന്നെപ്പോലുള്ള നമ്മുടെ ആളുകൾക്ക്, സഖാഫിമാർക്കൊക്കെ ഏറ്റവും വലിയ ഊർജം. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ത് പറയുന്നോ അത് അപ്പടി അങ്ങനെ നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉസ്താദ് രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എഴുന്നേറ്റതാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരുടെയും പനിയും എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.